ஹாய், ഇന്ന് മുതൽ മറ്റേ ശ്രേയയുടെ ക്യാരക്ടർ ജിന്നെ ആയിരിക്കും ഇവിടെ ചെയ്യണേ. ഞാൻ ലിസേന വെച്ചപ്പോൾ മിക്ക ആൾക്കാരും ലിസേനെ മാറ്റാൻ പറഞ്ഞു, അതുകൊണ്ട് ലിസേനെ മാറ്റിയിട്ട് ഞാൻ ജിന്നിനെ വെച്ചേക്കുന്നേ. പിന്നെ നമ്മുടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ കുക്കി, അല്ല ജംഗ്കുക്ക്, ജംഗ്കുക്കിൻ്റെ വോയിസ് മാറ്റാൻ എല്ലാവരും എൻ്റെ അടുത്ത് മറ്റേ മിക്കവരും ഇൻസ്റ്റയിൽ പറഞ്ഞു, അല്ല മറ്റേ യൂട്യൂബിൽ പറഞ്ഞായിരുന്നു, കമൻറ്റിൽ പറഞ്ഞു, മിക്ക യൂട്യൂബേഴ്സ് പറഞ്ഞ് മാറ്റാൻ. അപ്പം അതുകൊണ്ട് കുക്കിയുടെ സൗണ്ട് ഞാൻ മാറ്റിയിട്ട് വേറെ സൗണ്ട് ഒട്ടിനെ ഇട്ടിരിക്കുന്നേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. പിന്നീട് അവൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ സ്വയഭാഗത്തോട്ട് തിരിച്ചു വന്നു. പെട്ടെന്ന് അവൾ എന്തോ ഒന്ന് കണ്ട് പേടിച്ച മാതിരി അവൾ റൂമിലോട്ട് ഓടി. അവിടെ ചെന്ന് അവൾ ഇത് സ്വദേവനോട് പറയാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും വേഗം ഹോസ്റ്റൽ ഫുള്ള് കണ്ടു കഴിഞ്ഞു. ഇല്ല, കുറച്ച് എനിക്ക് മനസ്സിലായി. നീ ആ 16-ാമത്തെ റൂമിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് പേടിച്ചേക്കുന്നത് ഞാൻ കണ്ടടി. പേടിത്തൂരി അവിടെ വരെ വേഗം തിരിച്ചു വന്നത് ഞാൻ കണ്ടു. അയ്യോ ഇല്ല, അത് കണ്ടുവല്ലേ. അയ്യോ, ഇങ്ങനത്തെ ഒരു പേടിത്തൊണ്ട് ഞാനല്ലോ ദൈവം എനിക്ക് റൂംമേറ്റായിട്ട് കിട്ടിയത്. അതെന്തില്ല വട്ടെ, ആ എൻ്റെ കൂടെ വാ, ഞാൻ സ്ഥലം കാണിച്ചു തരാം. അത് എവിടെയാ? താഴെയാ. നീ വാ, കാണിച്ചു തരാം. അങ്ങനെ അവർ താഴെ എത്തി. ഹോസ്റ്റലിൻ്റെ കോമ്പൗണ്ടിലുണ്ടായിരുന്ന ഒരു വലിയ കുളത്തിൻ്റെ അരികിൽ അവർ ഇരുന്നു. ഇതായിരുന്നു ഞങ്ങളുടെ ലോകം. ഞാനും അന്നയും അഗീനയും അമേഗയും എല്ലാവരും ഇവിടെ വന്നിരിക്കുമായിരുന്നു. ശ്രേയ പറഞ്ഞത് കേട്ട് അമ്മയ ആ കുളത്തിലോട്ട് നോക്കി. ആ കുളം നിറയെ ആമ്പലകളും താമരകളും പല വർണ്ണങ്ങളിലുള്ള മീനുകളും അതിൽ ഉണ്ടായിരുന്നു. അല്ല ചേച്ചി, ഈ സ്ഥലം കൊള്ളാലോ. എന്തോരം പൂക്കളായി കുളത്തിൽ. ഇതാരെയും മെയിൻറ്റെയിനൊക്കെ ചെയ്യുന്നേ? ഇത് അവരുടേതായിരുന്നു, അൽന സിസ്റ്റേഴ്സിൻ്റെ. അവരെ ഇതൊക്കെ നോക്കി നടത്തിക്കിട്ടിരുന്നു. ഇപ്പോൾ എൻ്റെ തലയിലായി. ആണോ, കൊള്ളാം. അല്ല ചേച്ചി, ഞാൻ ചേച്ചീനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ചേച്ചിക്ക് ഒന്നും തോന്നരുത്. എന്താണോ പേടിത്തൊണ്ടി, ചോദിച്ചട്ടെ. ഞാൻ പറയാം, അറിയാവുന്നതാണ് നമുക്ക്. പേടിത്തൊണ്ടിയാ, പേടിത്തൊണ്ടി ഇങ്ങനെ മറ്റോ. അതെല്ലാവട്ടെ, എനിക്ക് അവരെ കുറിച്ച് അറിയണം. അൽന സിസ്റ്റേഴ്സിനെ കുറിച്ച് ചേച്ചി അവരെങ്ങനെ പരിചയപ്പെട്ടെ? ഇതൊക്കെ എന്നോടൊന്ന് പറയോ. മോളെ, അമ്മയെ, എന്നോട് കളിച്ച നീ വിവരം അറിയും. വേണ്ട വേണ്ട. അച്ചോടാ, അപ്പത്തേക്കും പിണങ്ങിയോ. എന്തായാലും അത് പോട്ടെ. ആ ചേച്ചി അവരെ കുറിച്ച് പറയോ. പറയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂൾ ക്ലാസ് തുടങ്ങിയിട്ട് 11 മാസമായിട്ടുണ്ട്. അവർ കോളേജിൽ 1 മന്ത് ലേറ്റായിട്ട് വന്ന് ഒരു മാസം കഴിഞ്ഞ പിന്നെ. അപ്പോൾ എന്താ പറയുക, അവരൊരു സെപ്റ്റംബർ മാസം തോന്നുന്നു വന്നത്. ഇനി ഞാൻ പറയാം. ഒരു മഴയുള്ള ദിവസം, മറ്റേന്നിട്ട് അയ്യോ ആ സുഹൃത്താൻ്റെ പേര് മറന്നില്ലോ. മേരി സിസ്റ്റർ, മേരി അലക്സാണ്ടർ. ആ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഇവർ ഒരു മഴയുള്ള ദിവസം മേരി സിസ്റ്ററിൻ്റെ കൂടെ രണ്ട് സുന്ദരികളായി പെൺകുട്ടികൾ. അങ്ങനെ ഞാൻ ഇവരെ കണ്ടെ. ഇവരപ്പം എൻ്റെ ക്ലാസ്സിൽ വന്നു. ഇങ്ങനത്തെ അവരെടുത്ത് പരിചയപ്പെട്ടു. അങ്ങനെ അങ്ങനെ കാര്യങ്ങൾ ഇവരോട് പോയി. ഇനി ബാക്കി പറ, എങ്ങനെ പരിചയപ്പെട്ടേ? അതല്ല, ഫുൾ ലൈഫ് സ്റ്റോറി ഒക്കെ. പിന്നെ അവർ മരിക്കുന്നതിൻ്റെ അന്ന് വരെയുള്ള കാര്യങ്ങൾ ഒക്കെ പറയോ. ഇപ്പോൾ പറയണം. അയ്യോടാ, അറിയാൻ എന്തൊരു ആവേശം. ഞാൻ പറയാം. എനിക്ക് മരിക്കുന്നതിൻ്റെ അന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അവർ മരിക്കുന്നതിൻ്റെ ഒരു 1 വീക്ക് മുന്നേ ഞാൻ നാട്ടിൽ പോയി. അവർ മരിച്ചതിൻ്റെ അന്ന് രാവിലെ 5 മണിക്ക് ഞാൻ ഹോസ്റ്റലിലെത്തിയത്. അന്ന് വരെയുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ 1 വീക്ക് മുന്നേ വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയാം. എന്തായാലും പറ കേട്ടോ.
ബാക്കി ഞാൻ അന്വേഷിച്ച് കണ്ട് പിടിച്ചോളാം. അയ്യോടാ, നീ ആര്? സേതുരാമ അയ്യറ? ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് നല്ല ഇൻവെസ്റ്റിഗേഷൻ വല്ല തുടങ്ങുന്ന പോലെ പ്ലാൻ ഉണ്ടോ? സത്യം പറയടി. അല്ല, ഇതൊക്കെ ഒരു രസമല്ലേ? പിന്നെ പിന്നെ ഞാൻ ആ രസം കണ്ടാറും. ആ 16-ാമത്തെ റൂമിൻ്റെ ഫ്രണ്ടിൽ ബീഡി ചിക്കണത്. അതൊക്കെ വിട് ചേച്ചി, കഥ പറ. ഫ്ലാഷ് ബാക്ക്, ഫ്ലാഷ് ബാക്ക്. വേഗം 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 പറയാം. അവർ ഞങ്ങളുടെ ക്ലാസ്സുകാരാണ് ആദ്യം വന്നത്. ഞാൻ അവരെ ആദ്യം പരിചയപ്പെട്ടു. ഇനി പരിചയപ്പെട്ട മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേൾക്കണം, ഒന്നും വിട്ടു പോകരുത്. അവസാനം ഞെഞ്ഞാ പിഞ്ഞാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. ഹായ്, ഞാൻ ശ്രേയകൃഷ്ണൻ. നിങ്ങൾ? ഹായ്, ഞാൻ അലീന തോമസ്. ഇവൾ അന്ന തോമസ്. അന്ന എന്താ മിണ്ടാതിരിക്കുന്നേ? അന്ന ആരോടും മിണ്ടാത്ത എന്താ? എന്തിനും പറയൂ അന്ന. അവളങ്ങനെ ആരോടും മിണ്ടാറില്ല. അവൾ ഞങ്ങളോട് മിണ്ടിയിട്ട് തന്നെ 19 വർഷമായി. 19 വർഷമോ? അതെന്താ? അയ്യോ പയ്യെ പറ, വലിയൊരു കേക്കും. അതൊരു വലിയ കഥയാണ് മോളെ. വലിയ കഥയാണോ? എനിക്ക് ഈ കഥ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മോളെന്തായാലും പറ, ഞാൻ കേൾക്കട്ടെ. പറഞ്ഞിട്ട് കുറേ നാളായി, എന്താ ചെയ്യാം? അത് അത്ര വലിയ നല്ല കഥയൊന്നുമല്ല. അത് ഞങ്ങൾ അനാഥരായ കഥയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അനാഥരാണോ? ഓ ഗോഡ്, സോ സാഡ്. അതെ, ഞാൻ പറയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ ഒന്നിരുവരെ പഠിക്കുന്ന കാലം. അച്ഛൻ വലിയ ബിസിനസ്സുകാരനായിരുന്നു. അച്ഛന് ബിസിനസ്സിൻ്റെ ഇടയിൽ അച്ഛനൊരു ടൂർ പോകാനൊരു അവസരമാണ്. അപ്പം അച്ഛൻ ഞങ്ങൾ ഫാമിലിയോടുള്ള എല്ലാവരെയും കൊണ്ട് പോയി. അച്ഛൻ, ഞാൻ, അമ്മ, അന്ന, മുത്തശ്ശി, മുത്തശ്ശൻ, അച്ഛൻ്റെ ബ്രദേഴ്സ്, പിന്നെ അടുത്ത് കല്യാണം കഴിഞ്ഞ അച്ഛൻ്റെ സിസ്റ്ററും ഒക്കെയായി അച്ഛൻ ഞങ്ങളെ കൊണ്ട് പോകാൻ തയ്യാറായി. അങ്ങനെ ആദ്യം ഞങ്ങൾ കൊറിയൊക്കെ പോകാനാണ് പ്ലാൻ ചെയ്ത്. പക്ഷേ ഞങ്ങളുടെ ബഡ്ജറ്റിലൊതുങ്ങിയില്ല മോളെ. അതുകൊണ്ട് അച്ഛൻ സ്ഥലം മാറ്റിപ്പിച്ചു ജർമ്മനി. ജർമ്മനിക്കായി. അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച ആ ദിവസം വന്നെത്തി. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് എമിഗ്രേഷനും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ആദ്യം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു. ഞാൻ എന്നെയും അതിലാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. അതിൻ്റെ അതിലോട്ടെ. അപ്പോൾ ഫ്ലൈറ്റിൽ പാസഞ്ചേഴ്സ് കയറി കഴിഞ്ഞ് ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് ഫ്ലൈറ്റ് അങ്ങനെ എന്താ പറയുക, ഫ്ലൈറ്റ് എഞ്ചിൻ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാന്നൊക്കെ ചെക്ക് ചെയ്ത് ഫ്ലൈറ്റിന് പൈലറ്റ് അങ്ങനെ ഫ്ലൈറ്റിന് റൺവേയിലോട്ട് എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ എന്താ റൺവേയിലോട്ട് പ്രവേശിച്ച്. പിന്നെന്തായിരുന്നു, ഞാൻ മറന്നുപോയല്ലോ. റൺവേയിലോട്ട് കയറി. അപ്പോൾ എനിക്ക് കിട്ടിയത് വിൻഡോ സീറ്റായിരുന്നു കേട്ടോ. ആവേശം കാണാൻ വലിയ ക്യൂരിയോ സീറ്റായിരുന്നു. പിന്നെ എന്താണ്, അയ്യോ മറന്നു. അങ്ങനെ ഫ്ലൈറ്റ് പയ്യെ പയ്യെ മൂവ് ചെയ്യാൻ തുടങ്ങി. അയ്യോ, എൻ്റെ ആകാംക്ഷ കൂടി കൂടി വരാറ്. പയ്യെ പയ്യെ സ്പീഡ് കൂടി 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 ഫ്ലൈറ്റ് ഇങ്ങനെ ആകാശത്തേക്ക് പൊങ്ങി. അങ്ങനെ ഫ്ലൈറ്റ് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ക്യാബിൻ ക്രൂ വന്നിട്ടിങ്ങനെ ഞങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമെന്നൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം, അപ്പോൾ എൻ്റെ അങ്ങയുടെ മനസ്സിൽ ഒരു ഐഡിയ എത്തി. പഠിച്ച് വലുതായി ഒരു ക്യാബിൻ ക്രൂ ആണ്, അപ്പോൾ ഫ്ലൈറ്റിൽ ഫ്രീ ആയിട്ട് പറക്കാം, പൈസയും കിട്ടും, പറക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു. ഫ്ലൈറ്റ് ഒരു ഏതാണ്ട് 100 കിലോമീറ്റർ അടുത്തരം പോയിട്ടുണ്ടാവത്തില്ലായിരിക്കും ആണ് തോന്നുന്നു. അപ്പോഴേക്കും ഫ്ലൈറ്റിൽ എന്തോ സൈറൻ മുഴുവൻ വന്നു തുടങ്ങി. ക്യാബിൻ ക്രൂ അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് ചെയ്തു, ഫ്ലൈറ്റിൻ്റെ എൻജിൻ തകരാറാണ്, എല്ലാവരും ഹെഡ് ഡൗൺ ചെയ്ത് ഇരിക്കണമെന്ന്. എനിക്ക് വല്ലാതാദ്യമായി. അമ്മ ഞങ്ങളെ ചേർത്ത് പിടിച്ചിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് തിരിച്ച് ഞങ്ങൾ കയറിയ എയർപോർട്ടിലോട്ട് പോവാൻ മറ്റേ എന്താ പൈലറ്റ് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ
എയർപോർട്ടിലേക്ക് തിരിച്ച്. കാരണം ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ 10 മണിക്കൂർ യാത്ര കൂടി ചെയ്യണം. ഞങ്ങൾ ഇങ്ങോട്ട് പോകണമെങ്കിൽ 2 മണിക്കൂർ മതി. ജർമ്മനിയോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ദീപം പോലും കിട്ടത്തില്ല, അതുകൊണ്ട് തിരിച്ചു പോന്നു. അങ്ങനെ ഫ്ലൈറ്റിലുള്ള 1000 കണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ട് ഫ്ലൈറ്റും എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്കത് വേറൊരു വിധി എന്ന് പറയാം. അതവിടെ ഇരുന്നത് ആയിരുന്നതല്ല കേട്ടോ, വിധി ഞങ്ങൾ കാത്തവിടുന്നത്. ഫ്ലൈറ്റിലെ റൺവേയിൽ ഇറങ്ങാനിടയിൽ എവിടെന്നോ ഇല്ലാത്തൊരു നല്ല മഴ. എത്തിയാണ് ഞങ്ങളുടെ കാലാവസ്ഥ, ആ മഴ പെയ്തു. അപ്പോൾ പൈലറ്റിന് മറ്റേ എന്തായിരുന്നു ആ റൺവേ കാണാൻ പറ്റില്ല. പൈലറ്റ് രണ്ടും കഴിപ്പിച്ച് ഫ്ലൈറ്റ് റൺവേയിൽ ഇറക്കി. അങ്ങനെ ഫ്ലൈറ്റ് പൈലറ്റ് രണ്ടും കഴിപ്പിച്ച് ഫ്ലൈറ്റ് റൺവേയിൽ ഇറക്കി. പക്ഷേ പൈലറ്റ് ഇറക്കിയത് റൺവേയുടെ സെൻറ്ററിലായിരുന്നു. ഫ്ലൈറ്റിൻ്റെ സ്പീഡ് കാരണം ഫ്ലൈറ്റിന് സ്പീഡ് കൂടുതലായിരുന്നു. ഫ്ലൈറ്റിനെ പരമാവധി റൺവേയിൽ നിർത്താൻ തന്നെ പൈലറ്റ് ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ഫ്ലൈറ്റ് സിഗ്നൽ ടവറും ഇടിച്ച് താഴെ ഒരു കൊക്കയിലോട്ട് വീണു. പിന്നീട് ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ എൻ്റെ ഫാമിലിയോ അന്നയോ ആരെയും കാണുന്നില്ല. അതിൻ്റെ വിഷമവും ആക്സിഡൻറ്റിൽ എൻ്റെ കൈ ഒടിഞ്ഞിരുന്നു. അതിൻ്റെ പെയിനൊക്കെ കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പോഴാണ് മറ്റേ ഞങ്ങളെ കൊണ്ടുവന്നാക്കിയ സിസ്റ്ററില്ലേ, മേരി സിസ്റ്റർ, ആ സിസ്റ്റർ എന്നെ കാണുന്നത്. ആ സിസ്റ്റർ അവിടെ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സിസ്റ്റർ ഞങ്ങൾ എന്നെ കണ്ടത്. അപ്പോൾ സിസ്റ്റർ എന്നോട് കൂടുതൽ അടക്കാൻ ശ്രമിച്ചു. അങ്ങനെ മദർ എന്നോട് കൂടുതൽ അപ്പോൾ മദറിനോട് ഞാൻ ആദ്യം ചോദിച്ചത് അന്ന എവിടെ നിന്നാകും. അപ്പോൾ മദറും അന്നേനെ കാണിച്ചതും കൊണ്ട് അന്നേനെ കാണിച്ചപ്പോൾ അന്ന ഐ സിയിൽ സീരിയസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ആ ദുഃഖ വാർത്ത അറിയുന്നത് തന്നെ ഞങ്ങളുടെ ഫാമിലി ആ ആക്സിഡൻറ്റിൽ പോയി. ഫാമിലി മാത്രമല്ല ആ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എല്ലാവരും, ഞാനും അന്നയും മാത്രമാണ് രക്ഷപ്പെട്ടത്. അമ്മ ക്രിട്ടിക്കൽ സ്റ്റേജായിട്ട് ഐ സിയിൽ കിടക്കുമായിരുന്നു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് പോഴേക്കും ഡോക്ടർ സിസ്റ്റർ എന്നോട് വന്ന് പറഞ്ഞു അമ്മ മരിച്ചു വന്ന്. അങ്ങനെ ആ മദർ എന്നോട് കൂടുതൽ അടുത്തു. കുറേ നേരം എൻ്റെ കൂടെ ചിലവഴിച്ചു. അങ്ങനെ ഒടുവിൽ അന്ന ഒക്കെ അവളെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് ഡോക്ടർ മദറിനോട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ കേട്ടു. ആക്സിഡൻറ്റിൽ അന്നയുടെ കഴുത്തിൽ എന്തോ കമ്പി പോലത്തെ എൻ്റെ സാധനം കുത്തിക്കേറിയിരുന്നു. അതുകൊണ്ട് അന്നയുടെ ത്രോട്ട് ഡാമേജായി. അപ്പോൾ അവളുടെ ത്രോട്ട് ഡാമേജ് ആയതുകൊണ്ട് അത് സർജറി ചെയ്ത് മാറ്റിയിരിക്കുക. അവൾക്കിനി സംസാരിക്കാൻ കഴിയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മദർ ഡോക്ടറിനോട് ചോദിച്ചു അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ലോ എന്ന് ചോദിച്ചു. എൻ്റെ ചേട്ടനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏയ് കുഴപ്പമൊന്നുമില്ല, ഷീ ഈസ് ഓൾറൈറ്റ്. അവളെ കൊണ്ട് സംസാരിക്കാൻ ശ്രദ്ധിപ്പിക്കണം. അവളെ സംസാരിക്കാൻ 70% മാത്രമേ ചാൻസ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മദർ ഓക്കെ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു മദർ ഞങ്ങളെ മദർ താമസിക്കുന്ന മഠത്തിലോട്ട് കൊണ്ടുപോയി. അവിടെ മദർ ഞങ്ങളെ മദറിൻ്റെ മക്കളെ പോലെ തന്നെ നോക്കി വളർത്തി. ഞങ്ങൾക്ക് ഒരു കുറവും വരാത്താതെ ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇല്ല ഇല്ല എന്നൊരു തോന്നൽ പോലും തോന്നിക്കാതെയായിരുന്നു മദർ ഞങ്ങളെ വളർത്തിയത്. ഇപ്പോഴേ വളർത്തി ഇത്രയും വലുതാക്കി. ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഞങ്ങൾ ഈ കോളേജിൽ തന്നെ മദർ ചേർക്കുകയും ചെയ്തു. അതായിരുന്നു ഞങ്ങളുടെ ആ വലിയ കഥ. ഷോ എന്ത് കഷ്ടമായിരുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, വിധിയെ തറക്കാൻ ആർക്കും കഴിയില്ലല്ലോ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ക്യാബിൻ ക്രൂ ആവണമെന്നല്ല ആഗ്രഹിച്ചേ, പിന്നെ നിങ്ങൾ ആർട്സ് കോളേജ് ചേർത്തെന്തിനാ?
കാബിൻ ക്രൂ. അത് അന്ന് തോന്നിയൊരു മണ്ടൻ തീരുമാനം മാത്രം. പക്ഷേ അതൊരു നല്ല ജോബായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കണ്ണെന്നല്ല അക്യൂട്ടായിരുന്ന ഞങ്ങൾ രണ്ടു പേർക്കും ക്യാബിൻ ക്രൂ ജോബ് എന്തായാലും നല്ലതായിരുന്നു. പക്ഷേ അന്നുണ്ടായ ഫ്ലൈറ്റ് ആക്സിഡൻറ്റിന് ശേഷം ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ പൈലറ്റ് എന്നത് കേൾക്കുമ്പോഴും കാണുമ്പോഴും തന്നെ ഭയങ്കര പേടിയാണ്. എനിക്കെൻ്റെ അച്ഛനെയും അമ്മയൊക്കെ ഓർമ്മ വരും അന്നത്തെ ആ യാത്രയും. ഇതൊക്കെ ഓർക്കാൻ തന്നെ ഇപ്പോഴും പേടിയാണ്. അങ്ങനെ ഞാനും അൽന സിസ്റ്റേഴ്സും അല്ല അലീനയും അന്നയുമായി ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി. ആ കഥ പറഞ്ഞതിന് ശേഷം അവൾ എന്നോട് കൂടുതലെടുത്തു, ഞാൻ അതിനേക്കാൾ കൂടുതലും അവരോടെടുത്തു. അങ്ങനെയായിരുന്നു ഞാൻ അവരെ പരിചയപ്പെട്ടതും ഒക്കെ. ഷോ എന്ത് കഷ്ടമായിപ്പോയി നോക്കി, അവരുടെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടകാലം മാത്രം. ഇപ്പോൾ അതേ അവരും അല്ല. ചേച്ചി, നിങ്ങളുടെ കോളേജ് ലൈഫ് സ്റ്റോറി ഇതൊക്കെ എന്നോടൊന്ന് പറയുമോ? കൂടുതൽ അവരെക്കുറിച്ച് അറിയണം, അതുകൊണ്ടാണ്. പറയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് അവരെ പരിചയപ്പെട്ട് പിന്നെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ അവരുമായിട്ട് കൂടുതൽ അടുത്തു. അലീന നന്നായി പാട്ട് പാടും. ഞങ്ങൾക്ക് ഫ്രൈഡേ ടൈമിൽ കോളേജിൽ എന്നും വൺ അവർ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ലഞ്ച് ബ്രേക്ക് ടൈം കിട്ടും. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിരിക്കും. അപ്പം അലീന പാട്ട് പാടും. ഇങ്ങനെ ഞങ്ങളിന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും അമ്മയൊക്കെ ചേച്ചി വന്നത്. പിന്നെ അമ്മയൊക്കെയും അന്നയും അലീനയും തമ്മിൽ തകർക്കും ഇറക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഒരു രസം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട വേര് മുറിഞ്ഞു പോകുന്നത്. അമേഘ. പക്ഷേ മോളെ, അമ്മയെ, നീ അൽന സിസ്റ്റേഴ്സിനെ കുറിച്ച് അറിയുന്നതിന് മുന്നേ അമേഘയെ കുറിച്ച് അറിയണം. അമേഘയുടെ കോളേജ് ലൈഫ് അവിടെയായിരുന്നു ഞങ്ങളുടെ തുടക്കം, ഞങ്ങളുടെ കോളേജ് ലൈഫിൻ്റെ തുടക്കം തന്നെ. അമേഘ എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയുടെ ലൈഫിൽ മെയിനായിട്ടുള്ള ഒരാൾ. ഞങ്ങൾ കൂടുതൽ കൂടെ പറഞ്ഞതൊക്കെ തെറ്റിപ്പോവാണല്ലോ മോളെ അമ്മയെ. പറയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ടീമിൽ വേറെ 3 പേരും കൂടിയുണ്ട്. അവരുണ്ടെങ്കിലേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പൂർണ്ണമാകും. അവരാണ് കാർത്തിക് ചേട്ടൻ. അമേഘ അങ്ങനെ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നു. അമേഘയുടെ ലവർ, അവളുടെ എല്ലാമായിരുന്നു കാർത്തിക്. അമേഘയും എൻ്റെ ചേച്ചിയുടെ ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അല്ല ശ്രീജി, നിൽക്കുന്നു. ഈ കാർത്തിക് ചേട്ടനെ കുറിച്ച് എന്നോട് അമേഘ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയുടെ പെരുമാറ്റത്തിൽ അങ്ങനെയൊന്നും ഇപ്പോൾ ഒരു പ്രണയം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയതായിരിക്കുമോ? ഏ അയ്യോ, എൻ്റെ കുരുപ്പേ, നീ ആദ്യം മൊത്തം കേൾക്കടി പൊട്ടിക്കരുതേ, എന്നിട്ട് പറ ബാക്കി. ഉഫ്, ആ ഫ്ലോ അങ്ങ് പോയി. ഇനി നാളെ പറയും, ഞാൻ പോവാം. അയ്യോ 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 ചേച്ചി, സോറി സോറി സോറി, ഒന്ന് പറഞ്ഞ ചേച്ചി, കഥ ഫ്ലോ തീർത്തിട്ട് പോ പ്ലീസ്. നേരം രാത്രി ഇവിടെ ഇരുന്നാലേ അൽന സിസ്റ്റേഴ്സിൻ്റെ പ്രേതം വന്നു ചോര കുടിച്ചുകൊണ്ട് പോകും. ചോര കുടിക്കുന്നതിന് എൻ്റെ കൂടെ വാ, വരണ്ട, ഞാൻ പോവാ. അയ്യോ, ഇനിയെങ്ങാനും അൽന സിസ്റ്റേഴ്സിൻ്റെ പ്രേതം വരൂ? ഏ ചേച്ചി പറ്റിച്ചതായിരിക്കും. അപ്പോഴേക്കും പോയാ. അയ്യോ ചേച്ചി, ഞാനവൻ, അയ്യോ എൻ്റെ പേര് പണ്ടേ പേടിയാണേ, ഞാനവൻ്റെ അയ്യോ പോലെ.